സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഉന്നയിച്ചത് കണ്ണൂർ വി സി പുനർനിയമനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ച വിമർശനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ തള്ളിക്കൊണ്ടാണ് സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് സെർച്ച് കമ്മിറ്റി പിരിച്ചുവിട്ട് കണ്ണൂർ വി പുനർനിയമനം നൽകാൻ ഗവർണർക്ക് മന്ത്രി കത്ത് അയച്ചതുകൊണ്ടാണ് കൊണ്ടാണ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് ഗവർണർക്ക് ശുപാർശ നൽകാൻ മന്ത്രിക്ക് അധികാരമില്ല എന്ന് കാനം പറഞ്ഞു അതേസമയം സി പി എമ്മിൽ നിന്നടക്കം കൂടുതൽ പേർ സി പി ഐയിലേക്ക് വരുമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സി പി എം ഒഴിവാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന മുൻ എം എൽ എ കൂടിയായ എസ് രാജേന്ദ്രൻ സി പി ഐയിലേക്ക് വരുമെന്നുള്ള ശ്രുതിയുണ്ട് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇതിന് കാനം രാജേന്ദ്രൻ മറുപടി പറഞ്ഞത് ചില കാര്യങ്ങൾ സസ്പെൻസിൽ തന്നെ നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് സസ്പെൻസിൽ തന്നെ അക്കാര്യവും നിൽക്കട്ടെ എന്നാണ് കാരൻ അതിന് നൽകിയ മറുപടി വികസന പദ്ധതികൾക്ക് കേന്ദ്രം അനുമതി നൽകുന്നില്ല എന്ന് അദ്ദേഹം വിമർശിച്ചു എന്ന് മാത്രമല്ല കേരളത്തെ കേന്ദ്രം വളരെ അധികം നിലയിൽ അവഗണിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനുവരി പതിനാലിന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സി പി ഐ ധർണ സംഘടിപ്പിക്കും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ ഇവിടുത്തെ എം പിമാർ തന്നെ എതിരി നിൽക്കുന്നു കേരളയിൽ ിൽ ഭൂമി നഷ്ടപ്പെടുന്നവരല്ല തർക്കമുണ്ടാക്കുന്നത് ജനങ്ങളുടെ ആശങ്ക സർക്കാർ പരിശോധിക്കുമെന്നും കാനം പറഞ്ഞു